ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം കാലയം കരുണാലയം നമാമി. വത്സസ്ബുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ദശോപനിഷത്തുക്കളിൽ തൈത്തിരീയ ഉപനിഷത്ത് എന്ന് പ്രസിദ്ധമായ യജുശാഖയിലെ ഉപനിഷത്തിലെ ബ്രഹ്മ ആനന്ദവല്ലി എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ അനുവാക്കം നാം ഇപ്പോൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ബ്രഹ്മത്തിൻ്റെ സ്വരൂപലക്ഷണം അവിടെ ഉപദേശിച്ചു കഴിഞ്ഞു. അപ്പോ സത്യം എന്ന് പറഞ്ഞാൽ അനൃത ഭിന്നം, നാശമില്ലാത്തത് എന്നർത്ഥം. സത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും ഉണ്ട് എന്ന ഒരു അനുഭവത്തിന് വിഷയമാകുന്നത് എന്നർത്ഥം. സത്ത് ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജഡഭിന്നം. അനന്തം എന്ന് പറഞ്ഞാൽ പരിച്ഛേദരഹിതം, ത്രിവിധ പരിച്ഛേദരഹിതം. മൂന്ന് തരത്തിലുള്ള പരിച്ഛേദങ്ങളാണ്. ഉപനിഷത്തിലെ വരികൾ ക്രമേണ സൃഷ്ടിയിലേക്ക് നീങ്ങുന്നു. സൃഷ്ടി എന്ന് പറയുന്നത് മായികം മാത്രമാണ്, വാസ്തവത്തിൽ സൃഷ്ടിയില്ല എന്ന ഒരു അഭിപ്രായം നാം സ്ഥിരമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ സൃഷ്ടിക്രമത്തിലേക്ക് നീങ്ങാൻ. അപ്പൊ ഇല്ലാത്ത ഒരു വസ്തുതയെക്കുറിച്ചാണോ നാം ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, മായ കൊണ്ടേശകാലകലന വൈത്രീകൃതം എന്ന് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ മായ എന്ന ശക്തിയോടുകൂടിയാണ് ബ്രഹ്മം അവിടെ സ്വതന്ത്രമായി നിലനിൽക്കുന്നു, നിരുപാധികമായ ബ്രഹ്മം. എന്നാൽ ബ്രഹ്മത്തിന് സോ അകാമയത എന്ന ഒരു കാമന ഉണ്ടായി. ആ കാമന അനുസരിച്ച് എ ഡിസയർ ടു ബിക്കം മെനി, അതായത് സ്വകാമയത്ത, അത് അങ്ങനെ ഒരു 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 തീരുമാനം, അതിന് ഒരു മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായി, എ ഡിസയർ. ബഹുസ്യാം പ്രജായേയതി, ഐ ബിക്കം മാനിഫോൾഡ്, ഞാൻ പലതായി ഞാൻ മാറുന്നു എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെയാണ് ആ സൃഷ്ടി ഉണ്ടാകുന്നത്. തസ്മാദ് വാ ഏതസ്മാദ് ആത്മനാകാശ സംഭൂതഃ എന്ന് ഇത് നാം നേരത്തെ പരാമർശിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി നാം അത് ആചാര്യന്റെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തസ്മാദിതി, തസ്മാദ് വാ ഏതസ്മാദ് ആത്മനാകാശ സംഭൂതഃ, അകാശാത് വായു, വായുരഗ്നി, അഗ്നേരാപ, അഭ്യ പൃഥിവി, പൃഥിവ്യാ ഓഷധയ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷ. ഈ ഭാഗം വരെ നാം നോക്കിയിരുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് അതിലേക്ക് നമ്മുടെ ചിന്ത അതിലേക്ക് തിരിച്ചുവിടാം.
തസ്മാതിഥി മൂലവാക്യസൂത്രിതം ബ്രഹ്മപരാമർശ്യത്തെ. തസ്മാത് എന്ന് മൂലവാക്യത്തിൽ പറഞ്ഞ ആ ഒരു ബ്രഹ്മ എന്ന പരാമർശം പരാമർശ്യത്തെ. ഏതസ്മാതിഥി മന്ത്രവാക്യേന അനന്തരം യഥാലക്ഷിതം. ഏതസ്മാത് എന്ന് പിന്നീട് പറയുന്നു. അപ്പോ അവിടെ ആത്മാവെന്ന് പറഞ്ഞു, നേരത്തെ ബ്രഹ്മ എന്ന് പരാമർശിച്ചു. അപ്പൊ ബ്രഹ്മവും ആത്മാവും ഒന്നാണെന്ന്. തസ്മാദ്വാ ഏതസ്മാത് ആത്മനഃ ബ്രഹ്മ തത്ര ഉപലക്ഷിതം. കേന വാക്യേന എന്ന് ചോദിച്ചാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന്. അങ്ങനെ പരാമൃഷ്ടമായ പരാമർശ വിഷയമായ ബ്രഹ്മം തന്നെയാണ് ഈ ആത്മാവ് എന്ന് നമ്മൾ ഉള്ളിൽ നിൽക്കുന്ന കിടക്കുന്നതായ നാം അഹം എന്ന ആ ഒരു പ്രത്യയം കൊണ്ട് ആ ജ്ഞാനം കൊണ്ട് നാം മനസ്സിലാക്കുന്ന ജീവാത്മാവും ബ്രഹ്മാത്മാവും ഒന്നു തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ആത്മന ആകാശസംഭൂത തസ്മാത് ഏവ ഏതസ്മാത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരേ വസ്തു തന്നെയാണ്, അവിടെ പ്രതിപാദിക്കപ്പെടുന്ന വസ്തു ഒന്ന് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ തത് എന്ന് പറഞ്ഞത് പരോക്ഷമാണ്. പരോക്ഷവാദ്യ അത് എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് പ്രത്യക്ഷവാദ്യമാണ്. അപ്പോ പരോക്ഷവാദിയായ തച്ഛബ്ദം, ആ ശബ്ദം തച്ഛബ്ദം കൊണ്ട് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കപ്പെടേണ്ട ബ്രഹ്മത്വം എന്നുള്ളത് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നു. ശാസ്ത്രൈക സമധിഗമ്യം ശാസ്ത്രയോനിത്വാ എന്നൊരു സൂത്രം ബാദരായണൻ വേദാന്ത സൂത്രത്തിൽ പറയുന്നു, ബ്രഹ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട്. ശാസ്ത്രത്തിലൂടെ മാത്രം ഇതിനെ മനസ്സിലാക്കണം എന്ന്. അപ്പോ ശാസ്ത്രഗമ്യമായ ബ്രഹ്മത്വം എന്ന ആ ഒരു വസ്തുതയെ പരോക്ഷവാദിയായ തത് ശബ്ദം നിർദ്ദേശിക്കുന്നു. വൈ ശബ്ദം എന്ന് പറയുന്നത് തസ്മിൻ ബ്രഹ്മണി, എങ്ങനെ തസ്മാദ് വാ, വാ എന്ന് പറഞ്ഞത് തസ്മാദ് വാ. വൈ ശബ്ദ എന്ന് പറയുന്നത് തസ്മിൻ ബ്രഹ്മണി, എങ്ങനെയുള്ള ബ്രഹ്മം, സർവവേദാന്ത പ്രസിദ്ധമായ ബ്രഹ്മത്തിൽ. പ്രത്യക്ഷവാദിയായ ഏതത് ശബ്ദം, ഏതസ്മാത്, ഇത് നമുക്ക് അനുഭവസിദ്ധമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്, അത് ജീവാത്മാവെന്ന് പറയപ്പെടുന്നു എന്ന് അനുഭവസിദ്ധമായ, അതായത് പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് പരാമർശിക്കപ്പെടുന്നത് പരോക്ഷവും, ഏതത് ഇത് എന്ന് പറയപ്പെടുമ്പോൾ അത് പ്രത്യക്ഷവും ആകുന്നു. അങ്ങനെ പ്രത്യക്ഷവാചിയായ ഏതത് ശബ്ദം കൊണ്ട് അപരോക്ഷ അനുഭവം ഉള്ളതായ പ്രത്യേകാത്മാവ്, അതായത് നമ്മുടെ ഈ ആത്മാവ്, പ്രത്യേകാത്മാവ് ഓരോ ജീവാ ഓരോ ശരീരത്തിലും ഉള്ളതായ ശരീരാവച്ഛിന്നമായ ആത്മാവ്, ശരീര അന്തർഗതമായ ആത്മാവ്, ഇപ്പൊ തത് ഏതത്, അതും ഇതും ഒന്നു തന്നെയാണ് എന്ന് ഈ ഉപനിഷത്ത് ഈ മൂലസൂത്രമായ ഈ സോറി ഈ ഉപനിഷത്തിൽ പറയപ്പെട്ടതായ തസ്മാദ്വാ ഏതസ്മാത്, ആ വൈ ശബ്ദം ഇവ രണ്ടിനെയും ഒന്നാണെന്ന് ദൃഢീകരിച്ച് മനസ്സിലാക്കി തരുന്നു. ആ ആശയദാർഢ്യത്തെ മനസ്സിലാക്കി തരാൻ അവിടെ വൈ എന്ന് പറഞ്ഞു. ഇൻഡീഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, അത് തന്നെ എന്നുള്ള അർത്ഥം നമ്മൾ മലയാളത്തിലും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള തസ്മാദ്വാ ഏതസ്മാത് ആത്മനഃ, അപ്പോ തച്ഛബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന പരോക്ഷവാചിയായ ശബ്ദം, തച്ഛബ്ദം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്ന ബ്രഹ്മം അത് തന്നെയാണ് ഏതസ്മാത് ആത്മനഃ. പ്രത്യക്ഷവാചിയായ ഏതത് ശബ്ദം കൊണ്ട് അപരോക്ഷാനുഭവം, പ്രത്യക്ഷ അനുഭവം കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന പ്രത്യേകാത്മാവ്, ജീവാത്മാവ്
എന്ന് മനസ്സിലാക്കണം. എന്നിട്ടോ അത് കുറച്ചുകൂടി വിശദീകരിക്കാനാണ് തസ്മാത് വായ തസ്മാത് ആത്മനഃ ആ ആത്മാവ് എന്ന് വീണ്ടും എടുത്തു പറഞ്ഞത്. അത് സ്പഷ്ടീകരണത്തിന് വേണ്ടി തസ്മാത് ഏതസ്മാത് എന്ന് രണ്ട് പദങ്ങൾ, ആ പദദ്വയം രണ്ട് പദങ്ങൾ തമ്മിലുമുള്ള ആശയം ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രത്യക് ബ്രഹ്മവും അതുപോലെ തന്നെ അപരോക്ഷമായ ബ്രഹ്മവും താദാത്മ്യമുള്ളവയാണ്, അപ്പൊ അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഏതദേവ ഇത് തന്നെയാണ് ബ്രഹ്മണ വിപശ്ചിത എന്ന് നേരത്തെ പറഞ്ഞത്, ബ്രഹ്മമാകുന്ന വിപശ്ചിത് വിദ്വാൻ എന്ന് പറഞ്ഞത്. വിദ്വാൻ എന്ന് പറയുമ്പോൾ അത് ജീവാത്മാവാണ്, ഒരു ശരീര അന്തർഗതമായ ആത്മാവിനെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മണ വിപശ്ചിത എന്ന അവ തമ്മിലുള്ള സമാനാധികരണ്യം എന്ന് പറയുന്നത്, ഇൻവേരിയബിൾ കൺകോമിറ്റൻസ് എന്ന് പറയും ലോജിക്കൽ. അപ്പൊ അവ തമ്മിൽ ഭേദമില്ലാത്തത് ഈ ആത്മ ഐക്യം, പരമാത്മ ജീവാത്മ ഇനി ആത്മന ആകാശസംഭൂത, ആകാശം ഉണ്ടായി, തസ്മാത് ഏതസ്മാതിതി പദദ്വയ സമാനാധികരണ്യേന പ്രത്യക് ബ്രഹ്മണോ സ്താതാത്മ്യം ഉച്യത്തെ. ഇനി ഇവിടെ ഇനി യുക്തി പറയുകയാണ് ഈ സൃഷ്ടിവാക്യത്തിൽ. എന്താ ആകാശസംഭൂത, ആകാശമുണ്ടായി, കാരണാത് ഭിന്നസത്താകത്വാഭാവ കാര്യസ്യ പ്രസിദ്ധ. അതായത് കാരണത്തിൽ നിന്നും ഭിന്നമാകാതെ ഉള്ളതാണ് കാര്യം എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണത്തിൽ നിന്നും കാര്യം ഭിന്നമല്ല, ഭിന്നസത്തയോട് കൂടിയതല്ല. അത് എന്താ എന്ന് ചോദിച്ചാൽ, ബ്രഹ്മം വിശ്വകാരണമായതുകൊണ്ട് അവിടെ ബ്രഹ്മ അദ്വയമാണെന്ന് സ്ഫുടമാകുന്നു നമുക്ക്. ബ്രഹ്മ അദ്വയം, പിന്നെ ദ്വയം അദ്വയം. ഇപ്പോ എല്ലാ കാര്യവസ്തുക്കളിലും ഇപ്പോ കുടം എന്ന് പറയുമ്പോൾ മണ്ണ് കാരണം, വസ്ത്രം എന്ന് പറയുമ്പോൾ നൂല് കാരണം എന്നത് നൂലുകളുടെ ഒരു പ്രത്യേക ചേർച്ചയാണ് വസ്ത്രം, മണ്ണിന്റെ ഒരു പ്രത്യേക ഘടനയാണ് കുടം അഥവാ ഘടം എന്ന് മനസ്സിലാക്കുമ്പോൾ ആകാശാത് അഥവാ അല്ല സോറി ആത്മനഃ ആകാശസംഭൂത എന്ന് പറയുമ്പോൾ ആ സദ്രൂപം ആകാശത്തിലുമുണ്ട്, ആകാശത്തിലുണ്ട്, ആകാശത്തിൽ നിന്നും വായുവിലുമുണ്ട്, വായുവിൽ നിന്നും അഗ്നിയിലുണ്ട്, അഗ്നിയിൽ നിന്നും. അപ്പൊ ഈ സദ്രൂപം സത് എന്ന് പറയുന്ന ആ ഒരു വസ്തുത ഈ സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളിലുമെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നാം മനസ്സിൽ നിർത്തേണ്ട, എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൃഷ്ടി എന്ന് പറയുന്നത് മായികമാണ് എന്നുകൂടി. മായാശക്തിയുടെ ഒരു പ്രഭാവത്തോടു കൂടിയാണ് ഈ ബ്രഹ്മം ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോ താദാത്മ്യ സംബന്ധം ഏതാ കാര്യവും കാരണവും തമ്മിൽ, അതിനെ ശാസ്ത്രത്തിൽ ഭേദസഹിഷ്ണുരഭേദ എന്ന് പറയുന്നു. ഭേദം കാണുന്നു എന്നാൽ വാസ്തവത്തിൽ അഭേദമാണ്. എങ്ങനെ ഭേദം? മണ്ണ് കുടം എന്ന് ഭേദമുണ്ട്, പക്ഷേ വാസ്തവത്തിൽ അവ അഭിന്നമാണ്. മണ്ണ് തന്നെയാണ് കുടം, തന്തുക്കൾ, തന്തു എന്ന് പറഞ്ഞാൽ നൂല്, നൂല് വസ്ത്രം എന്ന് ഭേദമുണ്ട്,
പക്ഷേ വാസ്തവത്തിൽ അവ അഭിന്നമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഭേദം എന്ന് പറയുന്നത് കൽപ്പിതമാണ്, മായാകൽപ്പിത ദേശകാല ദേശം കാലം ഇവയെല്ലാം മായാകൽപ്പിതമാണ്. അങ്ങനെ ഭേദം കൽപ്പിതമായതുകൊണ്ട് ഇനി പരിണാമിയായ പരിണാമം അർഹിക്കുന്നതായ പരിണാമി പരിണമിക്കുന്നതായ കാരണത്തിൻ്റെ ഗുണങ്ങൾ കാര്യത്തിലും ഉണ്ടാകും എന്നൊരു നിയമമുണ്ട്. അപ്പോ ഇവിടെ അത് കാണുന്നില്ല. കാരണം വിവർത്ത ഉപാദാനമാണ് ബ്രഹ്മം. ഇപ്പൊ നൂല് നീലനിറത്തിലുള്ളതാണെങ്കിൽ ആ നീലനിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുക്കപ്പെടുന്ന വസ്ത്രവും നീലമായിരിക്കും. കാരണഗുണപൂർവകം എന്ന് പറയും, ലോജിക്കൽ ന്യായശാസ്ത്രത്തിൽ പറയുന്നതാണ്. കാര്യം കാര്യഗുണം കാരണഗുണപൂർവകമാണ്. നീലനിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നമുക്ക് ചുവന്ന വസ്ത്രം നെയ്തെടുക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഇവിടെ ആത്മാവിന്റെ വിവർത്തമാണ് ആകാശം മുതലായവ എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? വിവർത്ത ഉപാദാന കാരണം എന്ന് പറയും. കാരണങ്ങൾ മൂന്ന് തരത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് സമവായി കാരണം, അസമവായി കാരണം, പിന്നെ നിമിത്ത കാരണം എന്ന്. ഇത് ലോജിക്കിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്, മൂന്ന് തരത്തിലുള്ള കാരണങ്ങൾ. ഇപ്പൊ ഒരു കുടമുണ്ടാക്കുന്നതിന് മണ്ണ് സമവായി കാരണമാണ്. ദാറ്റ് ഇസ് ദ മെറ്റീരിയൽ കോസ്. ഇറ്റ് ഈസ് ദ മഡ് ഈസ് ദി മെറ്റീരിയൽ കോസ് ഔട്ട് ഓഫ് വിച്ച് എ പോട്ട് ഈസ് ക്രിയേറ്റഡ്. പിന്നെ ഈ മണ്ണ് മാത്രം ഉണ്ടായാൽ പോരാ, ഒരു പ്രത്യേക തരത്തിൽ ആ മണ്ണ് സംയുക്തമാകണം, സംയോഗം. ഒരു പ്രത്യേക രീതിയിൽ ആ മണ്ണ് കുഴച്ച് ഘടത്തിന്റെ ആകൃതിയിൽ നാം സംയോഗം ചെയ്തെടുക്കണം. അതിനെയാണ് സംയോഗം അസമമായി കാരണം, ദാറ്റ് ഇസ് ദി നോൺ മെറ്റീരിയൽ കോസ്. മൂന്നാമത്തത് നിമിത്ത കാരണം. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദി ഏജന്റ് ആകുന്നത്. അതായത് ഈ മണ്ണ് കുഴച്ച് ഒരു മൂശയിലിട്ട് അത് പിന്നെ ഒരു ഘടമാക്കി അത് ചുട്ടെടുത്ത് എടുക്കുന്ന ഒരു കുലാലൻ, ആ കുലാലന്റെ ഉപകരണങ്ങൾ എല്ലാമാണ്. ഇതിനെ നിമിത്ത കാരണം എന്നും പറയും. പക്ഷെ വേദാന്തത്തിൽ സമവായി കാരണവും നിമിത്ത കാരണവും എല്ലാം ഒന്ന് തന്നെ, ഏതാ? ബ്രഹ്മം എന്ന്. അങ്ങനെ വിവർത്ത ഉപാദാന കാരണമായതുകൊണ്ട് എങ്ങനെയാ കിട്ടുന്നത്? മായാശബളാഖ്യേന മായാശബളിതമായ മായാമിശ്രിതമായ ബ്രഹ്മത്തിനാണ് വിവർത്ത ഉപാദാനത്വം വന്നു ചേരുന്നത്. ശ്രദ്ധിക്കുക, നതു ബ്രഹ്മണ, ബ്രഹ്മത്തിന് മാത്രം യാതൊരു തരത്തിലുമുള്ള കാരണത്വവും യാതൊന്നും ഉള്ളതല്ല. മായാശബലിതമാകുമ്പോൾ കാരണത്വം വന്നു ചേരുന്നു. മായാശബളാഖ്യേന അത് മായാശബലിതം എന്ന് പറയുമ്പോൾ മായാമിശ്രിതമാകുമ്പോൾ, മായയോട് കൂടെ ചേരുമ്പോൾ. അപ്പൊ ഇവിടെ ഉദാഹരണം, ആകാശാദികൾ മുതലായവയുടെ സൃഷ്ടിയെ ഇവിടെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില ശാസ്ത്രീയ കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യകാരണ ഭാവം, അതുപോലെ കാര്യ
ഗുണങ്ങൾ കാരണഗുണങ്ങൾ കാര്യത്തിൽ സമവേദമാകുന്നു എന്നീ വസ്തുതകളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോ ഇതെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ബ്രഹ്മഗീതയിൽ, ബ്രഹ്മരൂപ ആത്മനസ്തസ്മാത് ഏതസ്മാത് ശക്തി നിശ്രിതാത് അപഞ്ജീകൃത ആകാശ സംഭൂതോ രജ്ജു സർപ്പവത്. അപഞ്ജീകൃതമായ പഞ്ചീകരണത്തിന് വിധേയമാകാത്ത, പഞ്ചീകരണം നമുക്ക് എന്താണെന്ന് പിന്നീട് മനസ്സിലാക്കാം, പഞ്ചീകരണത്തിന് വിധേയമാകാത്തതായ ആകാശം, ഭൂത ആകാശം, അത് ഈ നേരത്തെ ഇപ്പോൾ പറയപ്പെട്ട ബ്രഹ്മരൂപത്തിലുള്ള ആത്മാവ്, അവ തമ്മിൽ താതാത്മ്യം. ഏതസ്മാത് ഈ ഏതസ്മാത് ആത്മനഃ, ഈ ആത്മാവിൽ നിന്നും ശക്തി മിശ്രിതാത്, ശക്തി ഏത് ശക്തി? മായാശക്തി. മായാശക്തി മിശ്രിതമായ ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന ഈ ആത്മാവിൽ നിന്നും അപഞ്ജീകൃതമായ ആകാശം ഉണ്ടായി. തസ്മാത് ഏതസ്മാത് ആത്മന ആകാശ സംഭൂത കഥം രജ്ജു സർപ്പവത് എന്ന്. രജ്ജു സർപ്പം പോലെ, ഒരു രജ്ജുവിൽ ഒരു കയറിൽ പാമ്പ് കാണപ്പെടുന്നത് പോലെ, വാസ്തവിക സൃഷ്ടിയല്ല എന്നർത്ഥം. രജ്ജു സർപ്പവത് അസംഗനും ഉദാസീനനുമായ പരമാത്മാവിൽ സൃഷ്ടൃത്വമില്ല എന്നുള്ളത് കൊണ്ട് ശക്തി മിശ്രിതാത് എന്ന് പറഞ്ഞു. അസംഗ അസംഗോഹ്യയം പുരുഷ എന്ന് ഉപനിഷത്തുകൾ വ്യക്തമാക്കി തരുന്നു. മാത്രമല്ല, നിരവിദ്യ അവിദ്യയുടെ അംശം പോലുമില്ലാത്തതായ ബ്രഹ്മം എന്തുകൊണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞു? ആ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തിൽ സൃഷ്ടൃത്വം, ദി ആക്ട് ഓഫ് ക്രിയേഷൻ, അത് ഉണ്ടാകാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ശക്തി മിശ്രിതാത് എന്ന് എന്ന് സൂചിപ്പിച്ചു. ബ്രഹ്മരൂപ ആത്മനസ്തസ്മാത് ഏതസ്മാത് ശക്തി മിശ്രിതാത് അപഞ്ചീകൃത ആകാശ സംഭൂതോ രജ്ജു സർപ്പവത്. വാസ്തവത്തിൽ അസംഗനും ഉദാസീനനുമായ പരമാർത്ഥത്തിൽ ഈ ശക്തി ഒന്നുമില്ലാത്തതായ ബ്രഹ്മത്തിൽ മായാശക്തി കൂടെ ചേരുമ്പോൾ അതിൽ നിന്നും ആകാശമുണ്ടായി കിട്ടുന്നു. അപ്പോ മായാശക്തി ബലം കൊണ്ട് ഈ പറയുന്ന ബ്രഹ്മത്തിൽ നിന്നും അപഞ്ചീകൃതമായ സൂക്ഷ്മ ശബ്ദഗുണത്തോടുകൂടിയ ആകാശം ഉണ്ടായി എന്ന് നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കാം. ഇനി രജ്ജു സർപ്പവത് എന്ന് പറയാൻ കാരണം, ഇപ്പോ ബ്രഹ്മം ഉപാദാനമാണ്, ഈ ബ്രഹ്മം ആകാശം മുതലായ കാര്യപ്രപഞ്ചത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ബ്രഹ്മത്തിന്റെ അസ്തിത്വം എന്ന് വെക്കുക, എന്ന് അംഗീകരിക്കുക. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. പുരാണങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, പുരാണങ്ങളിൽ എവിടെയാണ് നിന്റെ നാരായണൻ ഉള്ളത് എന്ന ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ, നാരായണന്റെ സർവാത്മകത്വം പ്രഹ്ലാദൻ എടുത്തു പറഞ്ഞു, അവിടെയും ഇവിടെയും എവിടെയും ശ്രീ നാരായണൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ സർവാത്മകത്വമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എങ്കിൽ ബ്രഹ്മം പരിച്ഛിന്നമാകും, കാര്യപ്രപഞ്ചമായി വാസ്തവിക പരിണാമമാകുമ്പോൾ അത് പരിച്ഛിന്നമായി പോകും. വാസ്തവിക പരിണാമമല്ല എന്ന് തുടരെ തുടരെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിവർത്ത ഉപാദാനം എന്ന് പറഞ്ഞത്. വിവർത്തം എന്ന് പറഞ്ഞാൽ എന്താ? അവാസ്തവികമായ പരിണാമം എന്നർത്ഥം. അപ്പോ ഇവിടെ നൈയായികന്മാർ, ലോജിഷ്യൻസ് പറയുന്ന ആരംഭവാദമോ സാംഖ്യന്മാർ പറയുന്ന വാസ്തവിക പരിണാമവാദമോ
നാം ഇവിടെ വേദാന്തത്തിൽ സ്വീകരിക്കുന്നതല്ല. അതിനു പകരമാണ് നാം വിവർത്തവാദം സ്വീകരിക്കുന്നത്. കാരണതാവാദത്തെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. തിയറി ഓഫ് കാസുവേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയെല്ലാമാണ് നാല് തരത്തിലുള്ള കാരണതാവാദമാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. ഒന്ന്, ഉത്പത്തിവാദം, അതായത് ആരംഭവാദം എന്ന് പറയും. പുതുതായി ഒരു വസ്തു ഉണ്ടാകുന്നു, ഇപ്പൊ ഘടം ഉണ്ടാകുന്നു, മണ്ണ് കുഴച്ച് ഘടത്തിന്റെ രൂപത്തിലാക്കി ആ പച്ച മണ്ണ് പിന്നെ ചുട്ടെടുത്ത് ആ മൂശയിലിട്ട് ചുറ്റി കുലാലൻ അങ്ങനെ തൻ്റെ സാമഗ്രികളുടെ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ആ ഘടം ആക്കി എടുക്കുമ്പോൾ ഘടം എന്ന ഒരു പുതിയ ഒരു വസ്തു ഉണ്ടാകുന്നു. ഇറ്റ്സ് എ ന്യൂ ക്രിയേഷൻ, ദ തിയറി ഓഫ് ന്യൂ ക്രിയേഷൻ, ദ തിയറി ഓഫ് ബിഗിനിങ് എന്ന് പറയും. അതാണ് ആരംഭവാദം അഥവാ ഉത്പത്തിവാദം. ഉത്പത്തിവാദം നൈയായികന്മാരുടേതാണ്. ബൗദ്ധന്മാർ പറയുന്നത് ഈ എല്ലാ അണു തുല്യമാണ്, ക്ഷണികമായതുകൊണ്ട് അവയ്ക്ക് അവയവി ആകാൻ സാധ്യമുള്ളതല്ല, എല്ലാം പരമമായ സൂക്ഷ്മ അണുക്കളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവയുടെ സംഘം ചേർന്നാണ് ഘടമാകുന്നത്. വേറൊരു പ്രത്യേക തരത്തിലുള്ള സംഘം ചേരുമ്പോൾ അത് വസ്ത്രമായിട്ട് മാറുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഉത്പത്തിയെക്കുറിച്ച് ബൗദ്ധ ദാർശനികന്മാർ പറയുന്നു. അതുകൊണ്ട് അതിനെ സംഘാതവാദം എന്ന് പറയും. ഇനി സാഖ്യന്മാർ പറയുന്നത് വാസ്തവികമായ പരിണാമമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ പാല് തൈരാകുന്നത് പോലെ പ്രകൃതി പരിണമിക്കുന്നു. വാസ്തവത്തിൽ അചേതനമായ പ്രകൃതി പരിണമിക്കുന്നു എന്ന് സാഖ്യന്മാർ പറയും. അവരുടെ തിയറി ഓഫ് ക്രിയേഷൻ അത് പരിണാമവാദമാണ്. വേദാന്തിപക്ഷം ഇത് പറയുന്നത് വിവർത്തവാദം, അവാസ്തവികമായ പരിണാമമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ആരംഭവാദമോ സംഘാതവാദമോ പരിണാമവാദമോ അല്ല ഉപനിഷത്ത് നിർദ്ദേശിക്കുന്നത്, പകരം വിവർത്തവാദം മാത്രമാണ്. എങ്ങനെ? ഒരു രജ്ജു സ്വയം വികാരം പ്രാപിക്കാതെ തന്നെ മായാശക്തി കൊണ്ട് സർപ്പാകാരമായി പരിണമിക്കുന്നു. നമ്മൾ സന്ധ്യയ്ക്ക് നടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വസ്തു ഇങ്ങനെ കാറ്റിന്റെ ഒരു വേഗത കൊണ്ട് ആ കയറ് ഒന്ന് ചലിക്കുമ്പോൾ ഇഴഞ്ഞു പോകുന്ന സർപ്പത്തിന്റെ ഭ്രമം നമുക്കുണ്ടാകുന്നു. അപ്പോൾ ഇത് സർപ്പമാണോ അല്ലെങ്കിൽ രജ്ജു ആണോ എന്നുള്ള സംശയം ഉണ്ടാകും. സർപ്പമായി നമുക്ക് തോന്നി അനുഭവപ്പെട്ടു ആദ്യം. എന്നിട്ട് നാം വിശേഷ ദർശനം, അതായത് കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു എന്ന് ധരിക്കുക, ആ ടോർച്ച് എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അത് സർപ്പമല്ല, വെറും കയർ മാത്രമാണ്. അപ്പൊ കയറിൽ കാണുന്നതായ ആ സർപ്പം സർപ്പ പരിണാമം വാസ്തവമാണോ അവാസ്തവമാണോ? കയറ് വാസ്തവത്തിൽ സർപ്പമായിട്ട് പരിണമിച്ചതാണോ? അല്ല. അപ്പൊ അവാസ്തവികമായ പരിണാമമാണ്, അതിനെയാണ് വിവർത്തവാദം എന്ന് പറയുന്നത്. അപ്പോ ഒരു ഒരു കയറ് ഒരു രജ്ജു സ്വയം വികാരം പ്രാപിക്കാതെ തന്നെ മായാബലം കൊണ്ട് സർപ്പരൂപത്തിൽ വിവർത്തം പ്രാപിക്കുന്നു. അതുപോലെ ബ്രഹ്മവും നിർവികാരമായ ബ്രഹ്മവും മായാശക്തിയുടെ വിലാസം കൊണ്ട് തൻ്റെ മായാശക്തിയുടെ വൈഭവം കൊണ്ട് ആകാശം മുതലായ ആകാരേണ പരിണാമത്തെ ജഗദാകാരം ആയിട്ട് വിവർത്തത്തെ പ്രാപിക്കുന്നു. വിവർത്തത്തെ ജഗത്ത് മുതലായ അനേകം വസ്തുക്കൾ, അതാണ് നേരത്തെ പറഞ്ഞത് മായാ കൽപ്പിത ദേശകാല കലന വൈചിത്രിയ ചിത്രീകൃതം. ഇത് തന്നെയാണ്, ഈ ആശയം തന്നെയാണ്. ഇപ്പൊ കാരണസ്വരൂപത്തിന് വിരോധമില്ലാതെ ഒരു കാര്യപ്രതിഭാസം ഇവിടെ സംഭവിക്കുന്നു, അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. കാരണത്തിന്റെ സ്വരൂപത്തിന് മാറ്റമൊന്നും വരാതെ തന്നെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു. എങ്ങനെ? ഒരു കയറ്
സർപ്പമായി തോന്നിയതുപോലെ. ഇതിനെയാണ് ഇവിടെ വിവർത്തം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മം നിർവികാരം ആയതുകൊണ്ട് അത് നിത്യമാവും ആകുന്നു എന്ന് കിട്ടുന്നു. ഇത് തന്നെയാണ്, ഈ ആശയം തന്നെയാണ് ബാദരായണൻ ബ്രഹ്മസൂത്രത്തിൽ കൃത്സ്ന പ്രസക്തി ഹി നിരവയവത്ത് ശബ്ദകോ പോവാ എന്ന സൂത്രത്തിൽ, ബ്രഹ്മസൂത്രം 2-ാം അധ്യായത്തിലെ 1-ാമത്തെ പാദത്തിലെ 26-ാമത്തെ സൂത്രമായി വളരെ വിസ്തരിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രഹ്മാകാരമാകുന്ന ആകാശം മുതലായ ഭൗതിക പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിട്ടുള്ള ആശ്രയമായിട്ടുള്ളത് ബ്രഹ്മം തന്നെയാണ്. മായാപരികല്പിതമായതുകൊണ്ട് രജ്ജു സർപ്പത്തെ പോലെ അത് അധിഷ്ഠാനമാകുന്നു. അതുപോലെ മൃത്തിൻ്റെ, മണ്ണിൻ്റെ കാര്യവസ്തുവായ ഘടം, ശരാവം മുതലായവ കാരണഭൂതമായ മൃത്തിൽ നിന്നും വ്യത്യസ്തമല്ലാത്തത് കൊണ്ട്, ആ സത്ത തന്നെ അതിനുമുള്ളത് കൊണ്ട്, അവസ്ഥാവിശേഷം കൊണ്ട്, ഒരു ഘടമാകുന്നു ഒരു ചരുവമാകുന്നു, അതൊക്കെ അതിൻ്റെ അവസ്ഥാവിശേഷം കൊണ്ട് അത് നാനാത്വത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഇവിടെ ഛാന്ദോഗ്യത്തിൽ പറഞ്ഞു, വാചാരംഭണം നാമധേയം പ്രത്യേകേത്യേവ സത്യം എന്ന് വാക്കുകൊണ്ട് നമുക്കതിൻ്റെ വ്യത്യസ്തതകൾ നാം പറയുന്നു. വാചാരംഭണം വികാര, ഒരു ഘടം, ഒരു ശരാവം, വേറൊരു പാത്രം, മണ്ണുകൊണ്ട് നിർമ്മിച്ചതായ പല തരത്തിലുള്ള പല രൂപത്തിലുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നു. മൃത്തിക ഇത്യേവ സത്യം, ആധാരവസ്തുവായിട്ടുള്ളത് മണ്ണ് മാത്രമാണ് എന്ന്, മൃത്തിക ഇത്യേവ സത്യം എന്ന് ഉപനിഷത്ത് അസന്നിഗ്ധമായി പറഞ്ഞു തരുന്നു. ഇങ്ങനെ ബ്രഹ്മകാര്യമായി ഇട്ടുള്ള വാസ്തവികമായ ബ്രഹ്മകാര്യങ്ങളല്ല അവ, മായാശക്തിയുടെ പ്രഭാവം കൊണ്ട്, മായാശക്തിയുടെ വിലാസം കൊണ്ട് അവ വിവിധ രൂപത്തിൽ നാമരൂപ പ്രപഞ്ചമായി അവ കാണപ്പെടുന്നു. ആകാശരൂപ ആപന്നാത് ബ്രഹ്മണ എന്ന്, വായുരൂപാപന്നാത് ബ്രഹ്മണ എന്നൊക്കെ ഛാന്ദോഗ്യ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുമുണ്ട്. ഇനി ആകാശസംഭൂത ആകാശാദ് വായു, ഇതാണ് ഭൂതസൃഷ്ടിക്രമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ആകാശോ നാമ ശബ്ദഗുണ അവകാശകരോ മൂർത്തദ്രവ്യാണ്. മൂർത്തദ്രവ്യങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം നൽകുന്ന സ്പേസ്, ഇറ്റ് ഗിവ്സ്, ഇറ്റ് ഓഫേഴ്സ് സ്പേസ് ഫോർ ദി ദീസ് മൂർത്തദ്രവ്യാസ് ടു മൂവ് ഇൻ. അതാണ് അവകാശമുള്ളത് കൊണ്ടാണ് നാം അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നത്, നടന്ന് നീങ്ങുന്നത്. അവകാശകരോ മൂർത്തദ്രവ്യാണ് തസ്മാത് ആകാശാത്, ആ ആകാശത്തിൽ നിന്നും സ്വേന സ്പർശഗുണേന പൂർവേണ ച കാരണഗുണേന ശബ്ദേന ദ്വിഗുണോ വായു, ആ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും കൂടെ ആകാശഗുണം, അതേസമയം വായുവിൻ്റെ വിശേഷ ഗുണം എന്ന് പറയുന്നത് സ്പർശം, ദ ഫീലിംഗ് ഓഫ് ടച്ച്. സ്പർശഗുണേന പൂർവേണ ച കാരണഗുണേന ശബ്ദേന ദ്വിഗുണോ വായു, തൻ്റെ ഗുണമായ സ്പർശവും തൻ്റെ കാരണഗുണമായ ശബ്ദവും കൂടി ചേർന്നുകൊണ്ട് രണ്ട് ഗുണത്തോടു കൂടിയ വായു ഉണ്ടാകുന്നു സംഭൂത. ഇനി വായുവിൽ നിന്നും, വായു സ്വേന രൂപഗുണേന തൻ്റെ ഗുണമായ രൂപം പ്രകാശിക്കുന്ന ആ രൂപം, അതോടുകൂടി പൂർവാഭ്യാം ച നേരത്തെ പറഞ്ഞതായ ശബ്ദവും സ്പർശവും ആ രണ്ട് ഗുണങ്ങളും കൂടി ചേർന്ന് ത്രിഗുണോ അഗ്നി സംഭൂത, മൂന്ന് ഗുണങ്ങളോട് കൂടിയ അഗ്നി ഉണ്ടാകുന്നു. അഗ്നേശ്ച അഗ്നിയിൽ നിന്നും സ്വേന രസഗുണേന പൂർവേശ്ച ത്രിഭി ചതുർഗുണാഹ ആപസംഭൂതാഹ, തൻ്റെ ഗുണമായ രസം, ടേസ്റ്റ് എന്ന് പറയുന്നത്, അതോടുകൂടി നേരത്തെ പറഞ്ഞതായ ശബ്ദം, സ്പർശം,
രൂപം എന്നീ മൂന്ന് ഗുണങ്ങളോടും കൂടി ചേർന്ന് നാല് ഗുണങ്ങളോട് കൂടി ഉള്ളതായ ആപസ്സംഭൂതാഹ ജലം ഉണ്ടായി. അഭ്യഹ സ്വേന ഗന്ധഗുണേന പൂർവൈശ്ചതുർഭിഹി പഞ്ചഗുണ പൃഥിവി സംഭൂത. ഈ അപ്പിൽ നിന്നും ജലത്തിൽ നിന്നും തൻ്റെ വിശേഷഗുണമായ ഗന്ധവും അതോടുകൂടി നേരത്തെ പറഞ്ഞ നാല് കാരണഗുണങ്ങളും കൂടി ചേർന്ന് പഞ്ചഗുണ പൃഥിവി സംഭൂത എന്ന് അഞ്ചു ഗുണങ്ങളോട് കൂടിയ പൃഥിവിയുമുണ്ടായി. അപ്പൊ സ്ഥൂലങ്ങളിൽ നിന്നും സൂക്ഷ്മങ്ങളിൽ നിന്നും സ്ഥൂലമുണ്ടാകുന്നു. ക്രമം നോക്കിയാൽ ആകാശം സൂക്ഷ്മമാണ്, അതിനേക്കാൾ സ്ഥൂലമാണ്, അതിനേക്കാൾ സ്ഥൂലമാണ് തേജസ് അഥവാ അഗ്നി, അതിനേക്കാൾ സ്ഥൂലമാണ് ജലം, അതിനേക്കാൾ സ്ഥൂലമാണ് പൃഥിവി എന്ന് കിട്ടുന്നു. അങ്ങനെ ഭോക്ത ഭൗതിക പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നു. ഇനിയുള്ളത് അന്നമയകോശം. സവായേഷ പുരുഷോ അന്നരസമയ പൃഥിവ്യാം ഓഷധയ. പൃഥിവിയിൽ നിന്നും ഓഷധികൾ ഉണ്ടാകുന്നു, ധാന്യ ചെടികൾ മുതലായവയെല്ലാം ഉണ്ടാകുന്നു. ഓഷധീഭ്യോ അന്നം, അതിൽ നിന്നും അന്നമുണ്ടാകുന്നു. ആ അന്നത്തിൽ നിന്നും രേതോ രൂപേണ പരിണതാത് പുരുഷ ശിരപാണ്യാദി ആകൃതിമാൻ. അതിൽ നിന്നും രേതസ് എന്ന് പറയുന്ന ആ വീര്യത്തിൽ നിന്നും അതിൻ്റെ പരിണാമമായ പുരുഷൻ ശിരപ്രാണ്യാദി ആകൃതിമാൻ. ശിരസ് നമ്മുടെ പാണി, കൈകൾ കാല് മുതലായ ആകൃതിയോടുകൂടിയ പുരുഷൻ ഉണ്ടാകുന്നു. പുരുഷൻ എന്ന് പറയുന്നത് ഇവിടെ പുരുഷനെ മാത്രം പരാമർശിക്കുന്നതല്ല, പുരുഷൻ ദ ഹ്യൂമൻ സ്പീഷീസ് അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സവായേഷ പുരുഷോ അന്നരസമയ അന്നരസവികാര പുരുഷാകൃതി ഭാവിതം ഹി സർവേഭ്യോ അംഗേഭ്യ തേജസ് സംഭൂതം രേതോ ബീജം തസ്മാത് യോ ജായത്തെ സോപി തഥാ പുരുഷാകൃതിരേവ സ്യാത് സർവജാതിഷു ജായമാനാനാം ജനകാകൃതി നിയമദർശനാത്. അപ്പോൾ ഈ പുരുഷൻ അന്നരസമയനാകുന്നു എന്ന് പറഞ്ഞാൽ അന്നരസ വികാരം എന്നർത്ഥം. എല്ലാ അംഗങ്ങളിൽ നിന്നും പുരുഷാകൃതിയുടെ വാസനയോടുകൂടി ഉണ്ടാകുന്ന തേജസ്, ആ തേജസ്സിനെയാണ് രേതസ് എന്ന് പറയുന്നത്. അതാണ് ബീജം. അതിൽ നിന്ന് ഉണ്ടാകുന്നവനും ഇനി അതുപോലെ പുരുഷാകൃതിയായി തന്നെ ഇരിക്കും. പുരുഷനിൽ നിന്നും ജനിക്കുന്നത് പുരുഷൻ, ഹ്യൂമൻ സ്പീഷീസ് ബ്രീഡ് ഹ്യൂമൻ എന്ന് പറയുന്നു. അതുപോലെ പുരുഷാകൃതിയായി തന്നെ ഇരിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ ജാതിയിലും ജനിക്കുന്നവയ്ക്ക് ജനിക്കുന്നവർക്ക് നിയമേന ജനിപ്പിക്കുന്നതിൻ്റെ ആകൃതി കാണുന്നുണ്ട്. ഗോക്കളിൽ നിന്നും ഗോവിൽ നിന്നും ഗോക്കൾ ഉണ്ടാകുന്നു, മഹിഷത്തിൽ നിന്നും മഹിഷമുണ്ടാകുന്നു എന്ന്. സർവേഷാമപി അന്നരസവികാരത്വേ ബ്രഹ്മവംശ്യത്വേ ച അവശിഷ്ടേ കസ്മാത് പുരുഷ ഏവ ഗൃഹ്യത്തെ പ്രാധാന്യാത്. ഇപ്പോൾ ചോദിക്കുകയാണ്, എല്ലാ ജന്തുക്കളും അതുപോലെ ഒരേപോലെ അന്നരസമായതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരായി ഇരിക്കെ എന്തുകൊണ്ടാണ് പുരുഷനെ തന്നെ എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പ്രാധാന്യമുള്ളവൻ ഹ്യൂമൻ ബീയിങ്സ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. സർവേഷാമപി അന്നരസവികാരത്വേ ബ്രഹ്മവംശ്യത്വേ ച അവിശിഷ്ടേ കസ്മാത് പുരുഷ ഏവ ഗൃഹ്യത്തെ പ്രാധാന്യാത്. കിം പുനഃ പ്രാധാന്യം കർമ്മജ്ഞാനാധികാര. ശാസ്ത്രാധികാരിത്വം പുരുഷനാണുള്ളത്, മനുഷ്യനാണുള്ളത്. പുരുഷ ഏവകി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്തത്വാച്ച കർമ്മജ്ഞാനയോ അധിക്രിയത്തെ പുരുഷേതു ഏവ ആവിസ്തരാം ആത്മാ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാതം വദതി വിജ്ഞാതം പശ്യതി വേദശ്വസ്തനം വേദലോകാലോകൗ മർത്യേന അമൃതം ഇപ്സത്യേവം സമ്പന്ന അഥ ഇതരേഷാം ബഹൂനാം അശനാപി പാസേ ഏവം അവിജ്ഞാനം എന്ന് ഇതി സ്തുത്യന്തരാദി ദർശനാത്.
എന്തുകൊണ്ട് പ്രാധാന്യം പുരുഷൻ എന്ന് ചോദിച്ചാൽ കർമ്മജ്ഞാനാധികാരഃ, കർമ്മജ്ഞാനങ്ങളിലുള്ള അധികാരമാണ് പുരുഷന് പ്രാധാന്യം നൽകുന്നത്, മനുഷ്യന് പ്രാധാന്യം. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നെടുക്കണം. പുരുഷ ഏപഹി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്തത്വാച്ച കർമ്മജ്ഞാനയോരധിക്രിയത്തെ. ശക്തിയുണ്ട്. എന്തിനുള്ള ശക്തി? പുരുഷാർത്ഥങ്ങളെയും മോക്ഷത്തെയും പ്രാർത്ഥിക്കുന്നതിന് ഉള്ള ശക്തിയുണ്ട്. തിരിച്ചറിയ വിധി നിഷേധങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം കൊണ്ടും കർമ്മജ്ഞാനയോര അധിക്രിയത്തെ, പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം കർമ്മത്തിലൂടെ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നതായ ആ ഒരു മോക്ഷ ആഗ്രഹമുള്ള ജ്ഞാനത്തെയും അധിക്രിയത്തെ, അതിനുള്ള കർമ്മ ജ്ഞാന അധികാരം, പുരുഷാർത്ഥങ്ങൾ സാധിച്ചു തരുന്ന കർമ്മവും മോക്ഷം സാധിച്ചു തരുന്ന ജ്ഞാനവും, ഇവ രണ്ടിനും അധികാരമുള്ളത് പുരുഷന് മാത്രമാണ്. അതിനുള്ള പ്രമാണം എന്താ എന്ന് ചോദിച്ചാൽ, പുരുഷേതു ആവിസ്തരാം ആത്മാ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാതം മതതി വിജ്ഞാതം പശ്യതി വേദ ശ്വസ്തനം വേദ ലോകാലോ ഭൂമർത്യേന അമൃതം ഇക്ഷതീത്യേവം സമ്പന്നഃ അത ഇതരേഷാം ബഹൂനാം അശനായാപി വാസേ ഏവ അഭിവിജ്ഞാനം. ഈ പുരുഷനിൽ മാത്രമാണ് ഈ ആത്മതത്വം പ്രകടമായിരിക്കുന്നത്. പുരുഷേത് ഏവ ആവിസ്തരാം ആത്മാ, ആത്മതത്വം പ്രകടമായിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് പുരുഷനിലാണ്, മനുഷ്യനിലാണ്. സഹി പ്രജ്ഞാനേന സമ്പന്നതമഃ, അവനാണ് പ്രജ്ഞാനം കൊണ്ട് ഏറ്റവും സമ്പന്നനാകുന്നവർ. ഡിസ്ക്രിമിനേറ്റിംഗ് ഫാക്കൽറ്റി, അതാണ് പ്രജ്ഞാനം. പുരുഷനിൽ മാത്രമാണ് ആത്മാവ് ഏറ്റവും പ്രകടമായിരിക്കുന്നത്. അവനാണ് പ്രജ്ഞാനം കൊണ്ട് ഏറ്റവും സമ്പന്നൻ. അവൻ അറിയുന്നതിനെ പറയുന്നു. വിജ്ഞാതം വദതി വിജ്ഞാതം പശ്യതി, അവൻ അറിയുന്നതിനെ പറയുന്നു, അറിയുന്നതിനെ കാണുന്നു. വേദ ശ്വസ്തനം വേദ, നാളത്തെ കാര്യം ഇന്ന് അറിയുന്നു. ശ്രദ്ധിക്കുക, ശ്രുതി എന്തെല്ലാമാണ് മനസ്സിലാക്കി തരുന്നത്. വിജ്ഞാതം പശ്യതി വേദ, വിജ്ഞാതം വദതി വിജ്ഞാതം പശ്യതി വേദ, ശ്വസ്തനം വേദ, നാളത്തെ കാര്യം ഇന്ന് അറിയുന്നു. ലോകാലോകവും വേദ, ലോകാലോകവും ഇഹലോകവും പരലോകവും മനസ്സിലാക്കി തരുന്നു. അതായത് ലോകാലോകം എന്ന് പറഞ്ഞാൽ സ്വർഗനരകങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഇനി അഥ ഇതരേഷാം മർത്യേന അമൃതമീക്ഷതി, അവൻ നശ്വരമായ ജ്ഞാനകർമാദി സാധനം കൊണ്ട് അക്ഷയബലത്തെ സമ്പാദിക്കുവാൻ ഇച്ഛിക്കുന്നു. ഈ യോഗ്യതകളെല്ലാം നിറഞ്ഞു കാണുന്നത് പുരുഷനിൽ മാത്രമാണ്. മറ്റുള്ളവയോ, പശു മുതലായവയോ, പശുപക്ഷാദികളെല്ലാം എന്ത് ചെയ്യുന്നു? അവയ്ക്ക് വിശപ്പും ദാഹവും അതിനെ സംബന്ധിച്ചുമുള്ള വിജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇത്യാദി ശ്രുത്യന്തര ദർശനാത് എന്ന്, ഇത് ബൃഹദാരണ്യ ഉപനിഷത്താണ് ഉള്ളത്. അപ്പോ ഈ ഒരു വസ്തുത ആചാര്യൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോ മാൻ ഈസ് ദി ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് നമുക്ക് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം. സഹി പുരുഷ ഇഹ വിദ്യയാ ആന്തരതമം ബ്രഹ്മ സംഗ്രാമയിതുമിഷ്ട തസ്യ ബാഹ്യ ആകാര വിശേഷ വിശേഷേഷു അനാത്മസു ആത്മഭാവിത ബുദ്ധിഹി വിനാ ആലംബന വിശേഷം കഞ്ചിത് സഹസ ആന്തരതമ പ്രത്യേകാത്മ വിഷയ നിരാലംബന ച കർത്തും അശക്യേതി ദൃഷ്ടശരീര ആത്മസാമാന്യ കൽപ്പനയ ശാഖാചന്ദ്രൻ ദർശന തത് അന്തഃ പ്രവേശയന്നാഹ തസ്യ ഇതമേവ ശിരഹ എന്ന്. ഒരു പ്രാണി ആകൃതിയിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ പുരുഷനെ, ഒരു പ്രാണി, ഒരു പക്ഷിയുടെ ആകൃതി സങ്കല്പിച്ചുകൊണ്ട് ശിരസ്, പാണി, കയ്യ്, കാല്,
പാദം മുതലായവയെല്ലാം ഈ പുരുഷനുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. ഈ ഒരു രൂപകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. സർവേ ജനാ സുഖിനോ ഭവന്തു. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു.